ഗായ്സ്, ശാലോത്തിന്റെ ഒരു പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് ഒരു ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ സ്കോട്ട്ലാൻഡിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോർട്സ്മൗത്ത് വരെ എത്തിയേക്കുവാണ് ഒരാളെ കാണാനായിട്ട്. വേറെ ആരുമല്ല, സർപ്രൈസ് ചെയ്യാൻ പൊളിക്കുന്നില്ല, ഞാൻ പുള്ളിക്കാരെ തന്നെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് രാവിലെ സ്റ്റാൻസ്റ്റഡ് എത്തി, അവിടുന്ന് ട്രെയിനിൽ പോർട്സ്മൗത്ത് എത്തി. പോർട്സ്മൗത്ത് സീ ആണ്, ഒരു ബീച്ച് സൈഡാണ്. അപ്പം ഞാനിവിടെ വന്നപ്പം ഒരു മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച് വന്നൊരു എഫക്റ്റാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്കാളും എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലം, ഫുൾ വൈബ്, ഫുൾ സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന വഴി നടന്നു. അത് കാരണം ഞങ്ങൾക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടുന്ന് ഫ്ലൈ ചെയ്ത് വന്നതും അതൊന്നും വ്ളോഗിലിടാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഫ്രണ്ടും കൂടിയാ വന്നതാണ്, വേറൊരു വഴിക്ക് പോയി, ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അങ്ങനെ രണ്ടിടത്ത് സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ അതൊന്നും വ്ളോഗിലെടുക്കാൻ പറ്റിയില്ല, കാര്യം വളരെ ചടപടേന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി പോയേനെ, അത് കാരണമാണ് എടുക്കാൻ പറ്റാതെ. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമാകാൻ പോകുന്നു. ഞാൻ കാണണേ മുന്നേ പുള്ളിക്കാരത്തി സിംഗിളും ഇപ്പോൾ ഡബിളാണ്. എല്ലാവരെയൊക്കെ പരിചയപ്പെടുത്തരാം. ഇതാണ് ആ ഹോട്ടൽ, അവിടെ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് മിസ്റ്റർ ബീൻ്റെ ഷൂട്ടിംഗ് നടന്നേക്കുന്നതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അവിടെ നോക്കി, അത് ബീച്ച് സൈഡാണ്, അടിപൊളി ഏരിയ. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഭയങ്കര റേറ്റാണ് ഫുഡിനാണ് ഞാൻ അറിഞ്ഞത്. നോർമൽ ഒരു മീൽ കഴിക്കണമെങ്കിൽ ഒരു 400 pound എത്തും എന്നൊക്കെയാണ് അറിഞ്ഞത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലേ ബീച്ച്. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് മൊത്തം കിലോമീറ്റേഴ്സുകളോളം പടർന്ന് കിടക്കുന്ന ബീച്ചാണ് ഈ ബീച്ച്. ഗായ്സ്, എനിക്ക് ചീസ് കേക്ക് കൊണ്ട് വരികയാണ്. കെ പി കട്ടെടുത്താണോ? നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ഹോട്ടലിൽ നിന്ന് കെ പി കട്ടെടുത്തോണ്ട് വരുന്ന ഹോട്ടലാണ്. ഷേ, കേക്കാണ്. പോർട്സ്മൗത്തിൽ എൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു സന്തോഷ ചോർച്ച കുളങ്ങര ആകാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. രണ്ടുപേർക്കും ഒരു ലീവ് കിട്ടിയിട്ട് ഇന്ന് ഞങ്ങൾ ഒരു വെക്കേഷൻ മൂഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ വന്നിട്ടുണ്ട്, ശരത്ത് ഫ്രണ്ടിലുണ്ട്. ഹായ് പറഞ്ഞേ. ഇതാണ് ശരത്ത്, ഇതാണ് കെ പി നേരത്തെ കണ്ടായിരുന്നു. മിസ്സസ് ശരത്ത് നീയല്ലേ? ആ മിസ്റ്റർ ശരത്ത്. ഞാൻ ലണ്ടനിലേക്ക് ഉള്ള യാത്രാ മധ്യയിൽ ആണ് കണ്ട. ഇവിടെ മൊത്തം മഴയാണ്. നമ്മൾ ഇത്ര നാളും ഇന്നലൊക്കെ ഭയങ്കര ചൂടായിരുന്നു അല്ലേ? അപ്പൊ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, ചൂടുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നത്. പക്ഷെ ഇന്ന് നല്ല മഴയാണ്, അത് പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ്. ാണ് ലണ്ടനായി ആ കറങ്ങുന്ന കണ്ടില്ല, നല്ല ലണ്ടനായി. ഞങ്ങൾ ഒരാളെയും കൂടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ എത്തി, ട്രെയിനിലാണ് എത്തിയത്. എന്റെ ഫ്രണ്ടിൽ കെ പിയും ശരത്തും നടക്കുന്നുണ്ട്. ഇവള് വർക്ക് ചെയ്ത ഹോട്ടലിലേക്കും പോയിക്കൊണ്ടിരിക്കുവാണ്. ഹോട്ടലിന്റെ പേരെന്താ? സവോയ്. സവോയ് ഹോട്ടലിന്റെ ഉള്ളില്
ഒരു ഹെൽസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അമേരിക്കൻ ഷോയാണ്. അതിലൊക്കെ എന്താ പറയാ, ജഡ്ജായിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ടൊക്കെ ചെയ്യണം ഒരു ഷെഫ്. കേക്ക് ഉണ്ടാക്കി കൊടുത്തത് ദീപിക പദുക്കോണ്ട് ബർത്ത്ഡേക്ക്. അത് വേറെ ബേക്കറിയിൽ പറഞ്ഞു. ഇവിടെ ദീപിക പദുക്കോണ്ട് സോനം കപൂറിന് ഇവള് കേക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അവള് സോനം കപൂറിന്റെ ബർത്ത്ഡേക്ക് ഇവളാണ് കേക്ക് ഉണ്ടാക്കിയത്. അവള് ഇവിടെ വന്നിട്ട് ലണ്ടനിലാണ് വന്ന് കേക്ക് ബർത്ത്ഡേ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പൊ ബർത്ത്ഡേ അവളുടെ ബർത്ത്ഡേക്ക് ഇവളാണ് കേക്ക് ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാർട്ട് സ്റ്റാർട്ട് ഐസ്. ഇതാണ് കെ പി വർക്ക് ചെയ്ത ഹോട്ടല് സവോയി. എടി ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് എനിക്ക് ഹോട്ടലിനെ പറ്റി? ഹോട്ടലിനെ പറ്റി യുകെയിലെ എനിക്ക് തോന്നുന്നു ഓൾഡസ്റ്റ് ഹോട്ടൽ എന്ന്. മറ്റേ വില്യം ഷേക്സ്പിയർ വേറെ അല്ല, ഒരു ഫസ്റ്റ് പ്രസിഡന്റ് ആരാ ഒബാമ. സവോയി ഇതിനെ പറ്റി എന്താ പറഞ്ഞത്? ഓ അത് ഞാൻ പിന്നെ പറയാം. ലണ്ടൻ ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിലേക്കാണോ പോകുന്നത്? അല്ല, പിന്നെ നമ്മള് കോവൻ ഗാർഡൻ. കോവൻ ഗാർഡൻ എന്ന് വെച്ച് ഷോപ്പുകളൊക്കെ ഉള്ള നമ്മുടെ പള്ളി പെരുന്നാളിലൊക്കെ പോകുമ്പോ കുറെ കടകളൊക്കെ ഉണ്ടാവും. പാലിയ ഭട്ട് വന്ന് കഴിക്കുന്ന ഇതാണ്. ഏത് കേക്കാണ്? മിൽക്ക് കേക്ക്. ഓ, ആ മിൽക്ക് കേക്കിന് ഫേമസ് ആയിട്ടുള്ള ആ സ്ഥലം ആലിയ ഭട്ടിന്റെ കഫേ ലെറ്റോ. ഓ, ഈ കേക്കാണ് ആലിയ ഭട്ടിന്റെ അല്ലേ? മിൽക്ക് കേക്ക് ആലയപ്പെട്ട് ഫേമസ് ആക്കിയ കേക്ക്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ചൈന ടൗണിലേക്ക് പോവുകയാണ്. ചൈന ടൗണിൽ പോവാന്നല്ല, ചൈന ടൗണിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പൊ കെ പിയും ശരത്തും ഇവിടെ തന്നെ ആയിരുന്നു കുറെ വർഷങ്ങളോളം. അപ്പം അവനെല്ലാ ഡീറ്റെയിൽസും അറിയാമല്ലേ. അപ്പൊ ചൈന ടൗൺ എത്തിയാ? എന്താണ് കഴിക്കാൻ പോകുന്നത്? എവിടെ പോകുന്നത്? ഞാൻ ട്രൈ എടുക്കും. കെ പി ആ
ടൗണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബക്കിംഗ്ഹാം പാലസിലേക്ക് നടക്കുവാണ്. അപ്പൊ ഞങ്ങളുടെ മുന്നിലാണ് ബക്കിംഗ്ഹാം പാലസ് ഉള്ളത്. അപ്പം ഇവര് നേരത്തെ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ? അകത്ത് കയറിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ബ്രിട്ടൻ രാജകുമാരി ചാൾസ് പ്രിൻസ് ഉണ്ട് ഇവിടെ. പുള്ളിക്കാരൻ ഇവിടെയാണ് അവരുടെ ഔദ്യോഗിക ഭവനം. ഐ തിങ്ക് സോ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. അത് കയറാൻ പറ്റുമോ? കേറാൻ പറ്റുമെങ്കിൽ നമുക്ക് കേറാം. ബക്കിംഗ്ഹാം പാലസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഉണ്ടായിരിക്കും, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. പണ്ട് യുദ്ധകാലങ്ങളിൽ ഇവിടെയാണ് രാജ്ഞികൾ ഒളിച്ചിരുന്നത്. കണക്കുകൾ പ്രകാരം 20 ലക്ഷോളം ആൾക്കാരാണ് ഒരു വർഷം ഇവിടെ വിസിറ്റ് ചെയ്യുന്നതെന്നാണ്. ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷത്തെ ഒരിക്കൽ മേളിലത്തെ ചില്ലിലവിടെ വന്ന് രാജ്ഞി കൈ കാണിക്കും. പക്ഷെ അവർ മരിച്ച ശേഷം ആരും കൈ കാണിക്കാനില്ലാത്തത് കൊണ്ട് കൈ കാണിക്കാറില്ലല്ലോ. ഇപ്പം ശരത്ത് കുറച്ച് വീഡിയോക്ക് അത് ശരത്ത് കുറച്ച് ഇൻട്രോവേർട്ടാണ്. എന്ത് ശരത്തിന് പറഞ്ഞോ? അല്ല മറ്റേ നേരം പിന്നെ താമസിക്കുന്നല്ല പഠിച്ചു. നമ്മളിവിടെ വീടെടുക്കണത് പറയാൻ നടന്നു വന്നിട്ട് അത് തോക്ക് കാണിച്ച് കണ്ണു വെച്ച് നമ്മളെ ഇവിടെ വെക്കും. ഞാൻ വീടെടുക്കണ കാരണം എന്നെ ഫ്രോ കാണിക്കണോ? ശാപ്പിളി ഉറങ്ങിപ്പോയി. മറ്റേ ലോക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാച്ചു ഉള്ളൊരു ഗാർഡൻ ആണ്. നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളിവിടെ ഉണ്ട്. ഒത്ത സെൻട്രലിൽ തന്നെ നിപ്പുണ്ട് മഹാത്മാഗാന്ധി. ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒരു ഫോട്ടോ എടുക്കണം മസ്റ്റാ അല്ലേ? അല്ലേ അല്ലേ ശരത്തെ? അല്ലേ ശരത്തെ? ഏത് പൊങ്ങൂലും? ഏത് പൊങ്ങൂലും? അത് നടുക്കല്ലേ പൊങ്ങണത്? ഞങ്ങളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. എന്റെ മോനെ, ആ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, അടിപൊളി. ഏകദേശം ഞങ്ങൾ കവർ ചെയ്തു അല്ലേ? ഏകദേശം ഒരു അത്യാവശ്യം, കാരണം ഇവർ സെൻട്രൽ ലണ്ടൻ നമ്മൾ കവർ ചെയ്തു. റെഡ് ചൈന റെഡ് അല്ല, എവിടെയാണ്? സോറി, ചൈന ടൗണിൽ പോയി, പിന്നെ ടവർ ബ്രിഡ്ജ് പോയി, അങ്ങനെ കുറച്ച് ഏരിയകളിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പാലസിൽ പോയി, അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ കുറച്ച് എന്താണ് അവിടുത്തെ ബസ് കയറി നമ്മൾ പോയത്, അങ്ങനെയൊക്കെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഇന്നലെ രാത്രി തന്നെ തിരിച്ച് പോന്നു. ഇനി ഞാൻ തിരിച്ച്
സ്കോട്ട്ലൻഡിലേക്ക് പോവാണ് ഇവൾക്ക് ഒരു റിലേറ്റീവ്സിന്റെ അല്ലേ ഇവളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോവാണ്. അപ്പം ഇവള് തിരിച്ച് എൻ്റെ ഒപ്പം ലണ്ടൻ വരെ ഉണ്ട്. അവിടുന്ന് ഇവള് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഞാൻ വേറെ സ്ഥലത്ത് ഇവിടെ വേറെ സ്ഥലത്തേക്ക്. അപ്പം ഒരാൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ സ്പ്ലിറ്റായ രണ്ട് ഞങ്ങൾ രണ്ട് സ്പ്ലിറ്റ് ആയായിരുന്നു. അപ്പം അവൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും, ഇവള് സ്പ്ലിറ്റായി വേറെ പോകും അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ. ഞാൻ ഇവിടുത്തെ പോർട്സ് മൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ അത്യാവശ്യം കണ്ട് കഴിഞ്ഞു. ചെറിയൊരു ടൗൺ ആണ് അല്ലേ? അതെ, നാട്ടിൻപുറം പോലെയുള്ള. അപ്പം അതെ, ലിറ്ററലി പറയാനാണെങ്കിൽ നമ്മുടെ ട്രെയിനില്ലേ, ട്രെയിൻ്റെ ഏറ്റവും എൻഡാണ്. അതെ, യു കെയുടെ ട്രെയിൻ ഏറ്റവും അറ്റത്ത് എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൗത്ത് സീ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എൻഡിൽ എൻഡ് പോയിൻ്റാണ് നിൽക്കുന്നത്. അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ബസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്, ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ലണ്ടനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ബൈ.